പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. മലയോര ഹൈവേ നിർമ്മാണത്തിലെ അശാസ്ത്രീയത, കാളികാവ് ജംഗ്ഷന് സമീപത്തെ മലവെള്ളപ്പാച്ചിലിനും വെള്ളക്കെട്ടിനും പരിഹാരമാവില്ലെന്ന് നാട്ടുകാർ. ഒരു ഭാഗത്തെ പുഴയും മറുഭാഗത്തെ മലവാരത്തിലെ തോടും ശക്തമായ മഴയിൽ റോഡിൽ വെള്ളമുയരാൻ ഇടയാക്കുന്നു. മഴക്കാലത്ത് ഇവിടെ മണിക്കൂറുകൾ ഗതാഗതം മുടങ്ങാൻ ഇടയാവാറുണ്ട്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തോടെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന നാട്ടുകാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന തരത്തിലാണ് ജംഗ്ഷന് സമീപത്തെ ഓവുപാലം നിർമ്മാണം നടക്കുന്നത്. ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഓവുപാലം പുഴയുടെ ജലനിരപ്പിനേക്കാൾ താഴ്ന്ന നിലയിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിൽ നിന്ന് പുഴയിലേക്കുള്ള ദൂരം 20 മീറ്റർ മാത്രമാണ്. പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായാൽ റോഡിനോട് ചേർന്നുള്ള തോട്ടിലെ വെള്ളം ഓവുപാലത്തിലേക്ക് തിരിഞ്ഞൊഴുകുന്നതാണ് ജംഗ്ഷന് സമീപം വെള്ളമുയരാൻ കാരണം. ഓവുപാലം താഴ്ന്നു നിർമ്മിക്കുക കൂടി ചെയ്യുന്നതോടെ വെള്ളം റോഡിലേക്ക് കൂടുതൽ ഉയരാൻ ഇടയാകുമെന്നാണ് ആശങ്ക. കാളിയാവ് നൻപൂർ റോഡ് പണിയെടുക്കുന്നതിലെ മൺകുണ്ടി ഭാഗത്ത് വളരെയധികം വെള്ളം കയറി. ഇത് ജനങ്ങൾക്ക് സമയത്ത് സ്കൂൾ കുട്ടികൾക്കും ജനങ്ങൾക്കും ആശങ്ക ഉണ്ടാകുന്ന സമീപനാണ് ഉണ്ടായിട്ടുള്ള വെള്ളം കയറുന്നുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ റോഡ് പണിയിൽ ഉയർത്തണമെന്ന് ഞങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ പണി നടക്കുന്നിടത്ത് വന്ന് കണ്ടപ്പോൾ അതിമാത്രം റോഡ് ഉയരുന്നില്ല. അപ്പോൾ റോഡ് ഉയർത്തിപ്പണിയെടുക്കുകയും ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിന് മാറ്റി തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ബന്ധപ്പെട്ട പഞ്ചായത്തും MLA ഒക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് റോഡ് ഉയർത്തി ജനങ്ങളെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ്. മഴക്കാലത്ത് റോഡിൽ വെള്ളം പൊങ്ങുന്നതോടെ ബസ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്നത് പതിവാണ്. ഇവിടെ പുതിയ റോഡിന് 86 സെന്റിമീറ്റർ മാത്രമാണ് ഉയരമുണ്ടാവുക. ഇതാകട്ടെ നിലവിലെ വെള്ളക്കെട്ടിന് പൂർണ്ണമായി പരിഹാരമാവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കാളികാവ്. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.